എടാ റാൻഡം ക്വസ്റ്റ്യൻ ആണേ, നീ കർമ്മയിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ അതെന്തുകൊണ്ടാ നീ കർമ്മയിൽ ബിലീവ് ചെയ്യാത്തത്? പണ്ട് ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ കർമ്മയില് കർമ്മ പോലെ എല്ലാം നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോ നീ ചെയ്യുന്ന ഒന്നും തിരിച്ചൊരു ബൂമറാങ് പോലെ തിരിച്ചു വരില്ല എന്ന് തോന്നുന്നുണ്ടോ? ആ ഇപ്പൊ അങ്ങനെ തോന്നുന്നു, തിരിച്ചു വരില്ല. അപ്പൊ നിന്റെ ആക്ഷന് ഈ യൂണിവേഴ്സില് ഒരു ഇതുമില്ല? ആ അതുണ്ടാവുമല്ലോ എന്തായാലും. അപ്പോ നീ നിന്റെ ആക്ഷൻ തിരിച്ചു വരില്ല എന്ന് തന്നെ നീ ഉറപ്പിച്ച് പറയുന്നത്? ഒരു ഒരു കർമ്മ ബാക്ക് ഒന്നും എവിടെ ഉണ്ടാവില്ല? കർമ്മ ബാക്ക് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്, കാരണം ഇപ്പൊ നല്ല രീതിയിൽ ജീവിച്ചവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. അതേപോലെ ഭയങ്കര മോശമായിട്ട് ജീവിച്ചവർക്ക് അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ലല്ലോ. അത് ഓരോ കൂട്ടർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ റാൻഡമായിട്ട് ഇപ്പൊ നേച്ചർ റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്യും, എന്നിട്ട് അയാൾക്ക് ഒരു ഇത് കൊടുക്കും, അങ്ങനെ ഒരു സംഭവം. അല്ലാണ്ട് അത് നീ അങ്ങനെ ജീവിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഇത് ചെയ്തോന്നും നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ നീ ഒരാളെ സഹായിക്കുന്ന എന്തുകൊണ്ടാ? നീ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തുകൊണ്ടാ? അവർ അത് തിരിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിനക്ക് ആരെങ്കിലും നിന്നെ വന്ന് സഹായിക്കുന്നു വിചാരിച്ചതുകൊണ്ടാണോ, അല്ല ഒരു നോർമൽ സ്റ്റിമുലസ് കൊണ്ട് നീ ചെയ്യുന്നതാണോ? ആ ടൈമിൽ സഹായിക്കാൻ തോന്നുമ്പോൾ സഹായിക്കും, അല്ലാണ്ട് അങ്ങനെ ഇത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നും സഹായിക്കുന്ന ഞാൻ ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ആ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നീ ആരെയും ഹേർട്ട് ചെയ്യാണ്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാ? ഹേർട്ട് ചെയ്യാണ്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്നത്, ആ ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ആ ഒരു ഐഡിയോളജിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ഇല്ലാണ്ട് ജീവിക്കും. അതാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു ഐഡിയോളജി. അപ്പം നീ ഏത് സിറ്റുവേഷനിലും ആരെയും ഒരു ഹേർട്ട് ചെയ്യാനോ അങ്ങനെ ഇല്ലാണ്ട് ജീവിക്കാൻ ശ്രമിക്കും? ആ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കും, കാരണം ഞാനൊക്കെ അങ്ങനെ ഹേർട്ട് ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ 40-50 വർഷം നീ കുറേ കാലം ജീവിച്ചു. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നീ അറിഞ്ഞോ അറിയാതെയോ നീ ആരെയോ ഹേർട്ട് ചെയ്തു. ഇപ്പോൾ ഏതോ ഒരു പോയിന്റിൽ അവർ നിന്നെ പറ്റി സംസാരിക്കുക, ഓക്കെ നിനക്കൊരു ക്രൈസിസ് ഉണ്ടായ സമയത്ത് അവർ സംസാരിക്കുകയാണ്, അന്ന് നീ ഇത് എന്നോട് ചെയ്തുകൊണ്ടാണ് നിനക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന്, അപ്പോൾ നീ ഇമോഷണലി നീ അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാം? നീ പറഞ്ഞ പോലെ ക്രൈസിസ് ഇല്ലാന്നെങ്കിൽ ഞാൻ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിരിക്കുമല്ലോ ആ ടൈമിൽ. അപ്പം നമ്മൾ ചിലപ്പോൾ ലോജിക്കലി തിങ്കിങ്ങിൽ മാറിയിട്ട് അപ്പോൾ ഇമോഷണലി തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇമോഷണലി തിങ്ക് ചെയ്യുമ്പോൾ ചില സമയം നമ്മൾ അതാണ് അതിൻ്റെ റീസൺ എന്നാലും ചിലപ്പോൾ ആലോചിച്ചു പോകും, കാരണം മനുഷ്യന്മാർക്ക് എല്ലാ ടൈമും ഒന്നും ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം കൂടി നമ്മളെ ഇതില്. അപ്പം നിന്റെ ഐഡിയോളജി മൊത്തം നീ മാറ്റി മറിക്കുന്ന പോലെയല്ലേ? നീ ഉണ്ടാക്കി വെച്ച ബേസ് മൊത്തം ബ്രേക്ക് ചെയ്തിട്ട് നീ വേറെ എന്തൊക്കെയോ ചിന്തിക്കല്ലേ? അതാ പറഞ്ഞ മനുഷ്യന്മാർക്ക്. അപ്പൊ നീ ഇതിൽ ഉറച്ചു നിൽക്കുന്നില്ല, നിന്റെ ആ ഒരു ബേസ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നില്ല? ആ ഞാൻ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ടൈം ഞാൻ എപ്പോഴും ലോജിക്കലി തിങ്ക് ചെയ്യുക, പക്ഷെ ഇമോഷണലി വീക്ക് ആകുമ്പോൾ നമ്മൾ അതിന്റെ റീസൺ നീ പറഞ്ഞ റീസൺ തേടാൻ തുടങ്ങുമല്ലോ. അന്നേരം നമ്മൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിച്ചു പോകും, അതാ പ്രശ്നം. ഓക്കേ.